Hello, this video is the same thing. പലിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് എടുത്തു വെച്ച ഉഴുന്ന് പരിപ്പ് ചേർത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ സിമ്മിലാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഉഴുന്ന് പരിപ്പ് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ച തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മുടെ നാളികേരവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മളിങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ച കറിവേപ്പില വറ്റൽമുളക് പുളി എന്നിവ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഉഴുന്ന് ചമ്മന്തിക്കുള്ള എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കുറച്ച് ഉപ്പും കൂട്ടി നമുക്ക് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം വേണമെങ്കിൽ ലേശം വെള്ളം ലാസ്റ്റ് ചേർത്ത് ഒന്നും കൂടെ നമുക്ക് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇനി മിക്സിയിൽ കറക്കാം ജാറ് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് ഉഴുന്ന് ചമ്മന്തി ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ അരച്ചെടുക്കും നമ്മുടെ ഉഴുന്ന് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ഉഴുന്ന് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ അധികം വെള്ളം ഒഴിക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഒന്നും കൂടെ ലൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഇതിനെ റെഡിയാക്കി എടുക്കാം നമ്മുടെ ഉഴുന്ന് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ അധികം വെള്ളം ഒഴിക്കാതെയാണ് ചെയ്തിരിക്കുന്നത് 2-3 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഇതിനെ ലൂസാക്കി എടുക്കാം